മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് പറഞ്ഞ പിണറായി വിജയൻ ഇപ്പോൾ പി.വി. അൻവറിന് കടക്ക് പുറത്ത്. ഇനി ജനത്തിനൊപ്പം പിണറായിക്കൊപ്പമല്ല, FB കവർ ചിത്രം മാറ്റി അൻവറിന്റെ കൃത്യമായ മറുപടി. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പമുള്ള കവർ ചിത്രം സമൂഹ മാധ്യമത്തിൽ നിന്ന് ഒഴിവാക്കി നിലമ്പൂർ MLA PV അൻവർ. മുഖ്യമന്ത്രിയെ അനുഗമിച്ച് വേദിയിലേക്ക് കയറുന്ന ചിത്രമാണ് സമൂഹ മാധ്യമത്തിലെ കവർ ചിത്രമായി ഉണ്ടായിരുന്നത്. ജനങ്ങളോടൊപ്പം ഇടപഴകുന്ന ചിത്രമാണ് പുതുതായി ചേർത്തത്. ADGP MR അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കുമെതിരെ പരാതി പറഞ്ഞ അൻവറിനെ മുഖ്യമന്ത്രിയും പാർട്ടിയും തള്ളിപ്പറഞ്ഞതിന് പിന്നാലെയാണ് നടപടി. P. ശശിക്കെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരു തരത്തിലുള്ള പരിശോധനയും ആവശ്യമില്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി മാതൃകാപരമായ പ്രവർത്തനമാണ് ശശി നടത്തുന്നതെന്നാണ് വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയത്. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകില്ലെന്നും പറഞ്ഞു. കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളാണ് അൻവർ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അൻവറിന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന പരോക്ഷ സൂചനയും നൽകി. പാർട്ടിക്കുള്ളിലോ തന്റെ മുന്നിലോ അവതരിപ്പിക്കാതെ ആരോപണങ്ങളുമായി അൻവർ നേരിട്ട് മാധ്യമങ്ങളെ കണ്ടതിൽ കടുത്ത അതൃപ്തിയും പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ അൻവറിനെതിരെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും വാർത്താക്കുറിപ്പിറക്കി. അൻവറിന്റെ നിലപാടുകൾ സർക്കാരിനെയും CPMനെയും ആക്രമിക്കാൻ പാർട്ടി ശത്രുക്കൾക്ക് ആയുധമായി മാറുകയാണെന്ന CPM കുറ്റപ്പെടുത്തി. ഇതോടെ പോലീസിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ പരസ്യപ്രസ്താവന അവസാനിപ്പിക്കുകയാണെന്ന PV അൻവർ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴതാ കവർ ചിത്രം മാറ്റി പിണറായിയോട് കടക്ക് പുറത്തു പറഞ്ഞ് ജനങ്ങളെ ചേർത്ത് പിടിച്ച് അൻവർ ഇറങ്ങുമ്പോൾ അധികം വൈകാതെ പലതും ഇനിയും അൻവർ വെട്ടിത്തുറന്നു പറയുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇതിനിടെ അൻവറിനെ പൂട്ടാൻ നീക്കം CBI കൊണ്ടുവരാൻ അജിത് കുമാർ അനുമതി നൽകാൻ സർക്കാരുമെന്ന വാർത്തകളും ചർച്ചയാവുകയാണ്. സ്വർണം പൊട്ടിക്കൽ സംഘത്തെ പിടികൂടി പോലീസ് സ്വർണം കൈക്കലാക്കുന്നുവെന്നാണ് അൻവർ ആരോപിച്ചതെങ്കിൽ പൊട്ടിക്കൽ സംഘവുമായി അൻവറിന് ബന്ധമുണ്ടെന്നാണ് എതിർപക്ഷത്തിന്റെ വാദം. ഫോൺ കോൾ രേഖകൾ അടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്തിയാൽ പാർട്ടിക്കുള്ളിലെ ആരെങ്കിലും അൻവറിന് സഹായം നൽകുന്നുണ്ടോ എന്നും കണ്ടെത്താം. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന അൻവറിന്റെ അടുത്ത നീക്കം എന്താകുമെന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന DGP നേതൃത്വത്തിലുള്ള സംഘം റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് പിന്നാലെ PV അൻവർ MLA അന്വേഷണത്തിന് സർക്കാർ പച്ചക്കൊടി കാട്ടും. അൻവറിനെതിരെ നിയമ നടപടിക്ക് അജിത് കുമാർ സർക്കാരിന്റെ അനുമതി തേടിയിട്ടുണ്ട്. താൻ കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞാൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ സർക്കാർ സ്വന്തം നിലയ്ക്ക് അന്വേഷണം നടത്തണമെന്നാണ് അജിത് കുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ സർക്കാർ സ്വന്തമായി അന്വേഷിക്കുന്നതിന് പകരം അൻവറിനെതിരെ കോടതിയെ സമീപിക്കാൻ അജിത്തിന് അനുമതി നൽകാനാണ് ആലോചന. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് അജിത് കുമാർ ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ നിലപാടോടെ DGP അന്വേഷണ റിപ്പോർട്ട് അൻവറിന്റെ ആരോപണങ്ങൾ തള്ളിക്കൊണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി എന്ന മട്ടിലാണ് ഇപ്പോഴത്തെ ചർച്ചകൾ. CPMന് നേരെയുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. കൊലക്കേസ് പ്രതികൾ ഉൾപ്പെടെയുള്ളവരെ രക്ഷിക്കാൻ പിണറായിയിൽ CPMന്റെ മെഗാ സമ്മാന പദ്ധതി എന്നുള്ള ചർച്ചകളും സജീവമായി കഴിഞ്ഞു. പദ്ധതി നടത്തുന്നത് പാർട്ടിയുടെ കീഴിലുള്ള വായനശാലയുടെ പേരിൽ. നടപടി പാർട്ടിക്കുള്ളിൽ ഭിന്നതയ്ക്ക് വഴിയൊരുക്കി. EMS ഗ്രന്ഥാലയത്തിന്റെ പേരിലാണ് പണപ്പിരിവ്. 250 രൂപയാണ് ഒരു കൂപ്പണിന്റെ വില. പിണറായി ഏരിയ കമ്മിറ്റിയിലെ പാർട്ടി അംഗങ്ങൾക്ക് ടാർഗറ്റ് നൽകിയാണ് ധനസമാഹരണമെന്നും വാർത്തകൾ. CPMന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പലരും ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. കൊലപാതക കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ പാർട്ടി അംഗങ്ങൾ നേരിട്ടിറങ്ങുന്നത് പാർട്ടിയോട് അനുഭാവം പുലർത്തുന്നവരിൽ അവമതിപ്പുണ്ടാക്കുമെന്ന് ഭൂരിഭാഗം ബ്രാഞ്ച് സമ്മേളനങ്ങളിലും അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. എന്നാൽ EMS ഗ്രന്ഥാലയത്തിന്റെ പേരിലാണ് കൂപ്പണുകൾ അച്ചടിച്ചിറക്കിയിട്ടുള്ളതെന്നും പാർട്ടി നേരിട്ട് പണപ്പിരിവ് നടത്താത്തത് ഈ ആശയക്കുഴപ്പം ഒഴിവാക്കാനാണെന്നുമാണ് നേതൃത്വം നൽകിയ വിശദീകരണം. RSS പ്രവർത്തകൻ രമിത്തിനെ വധിച്ചതുൾപ്പെടെ 7 കേസുകളുടെ നടത്തിപ്പിനും പ്രതികൾക്ക് സഹായം നൽകാനുമാണ് ധനസമാഹരണമെന്നും പരമാവധി സഹായം ഉറപ്പാക്കണമെന്നുമുള്ള അഭ്യർത്ഥനയോടെ പാർട്ടി അനുഭാവികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വ്യാപകമായ പ്രചാരണം നടന്നിരുന്നു. ഈ സന്ദേശം ഗ്രൂപ്പിലെ ചില അംഗങ്ങൾ പുറത്തുവിട്ടതോടെയാണ് സംഭവം വിവാദമായത്. 1 കോടിയോളം രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യം. കാർ, റോയൽ എൻഫീൽഡ് ഹണ്ടർ, സ്കൂട്ടർ, സ്വർണം, എയർ കണ്ടീഷണർ, ലാപ്ടോപ്പ്, റെഫ്രിജറേറ്റർ, ടെലിവിഷൻ ഉൾപ്പെടെ 15 സമ്മാനങ്ങളാണ് കൂപ്പൺ പിരിവിൽ ഇടം പിടിച്ചിരിക്കുന്നത്. രമിത്ത് വധക്കേസിൽ CPM DYFI നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രതികളാണ്. പിണറായി ബ്രാഞ്ച് സമ്മേളനത്തിൽ ഇത്തവണ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് രമിത് വധക്കേസിലെ പ്രധാന പ്രതിയായ അഹദിനിയാണ്. CPMന്റെ മുഖപത്രം ദേശാഭിമാനിക്കും കിട്ടിയിരിക്കുകയാണ് പണി. ജീവിച്ചിരിക്കുന്ന സ്വന്തം അമ്മ മരിച്ചതായി മോഹൻലാലിന്റെ ദേശാഭിമാനി ലേഖനം ന്യൂസ് എഡിറ്റർക്ക് സസ്പെൻഷൻ. ജീവിച്ചിരിക്കുന്ന അമ്മ മരിച്ചതായി നടൻ മോഹൻലാലിന്റേതായ ലേഖനം കൊടുത്തതിൽ ഖേദം പ്രകടിപ്പിച്ച ദേശാഭിമാനി. അന്തരിച്ച നടി കവീർ പൊന്നമ്മയെ കുറിച്ചുള്ള അനുസ്മരണം എന്ന നിലയിൽ മോഹൻലാൽ പേര് വെച്ചെഴുതിയ ലേഖനത്തിൽ 2 പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പറഞ്ഞുപോയി. ഇതാ ഇപ്പോൾ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ച സിനിമയിലെ അമ്മയും വിട പറഞ്ഞിരിക്കുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത്. ജീവിച്ചിരിക്കുന്ന അമ്മ മരിച്ചതായി മോഹൻലാൽ ഒരിക്കലും എഴുതില്ല. പത്രത്തിലെ ആരോ വ്യാജമായി എഴുതിയ ലേഖനമെന്ന് ഉറപ്പ്. സമൂഹ മാധ്യമങ്ങളിൽ വിവാദമായതോടെയാണ് ഖേദ പ്രകടനം. എന്താണ് പിശകെന്ന് പറയാതെ ഗുരുതരമായ പിശകുകൾ സംഭവിച്ചതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാണ് പത്രാധിപർ ഖേദ പ്രകടനം നടത്തിയത്.
ഗുരുതരമായ തെറ്റുവരുത്തിയതിന്റെ നടപടിയുടെ ഭാഗമായി ദേശാഭിമാനി കണ്ണൂർ യൂണിറ്റ് മേധാവിയും സീനിയർ ന്യൂസ് എഡിറ്ററുമായ എ വി അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. ദേശാഭിമാനിയിലെ സൈദ്ധാന്തിക പരിവേഷമുള്ള മാധ്യമ പ്രവർത്തകനാണ് അമളി പറ്റിയ അനിൽകുമാർ. ഇ എം എസിന്റെ ജീവചരിത്രം ഉൾപ്പെടെ 80 പുസ്തകങ്ങൾ അനിൽകുമാർ രചിച്ചിട്ടുണ്ട്. ചിന്താ മാസികയുടെ ചുമതലയും വഹിച്ചിരുന്നു. അനിൽകുമാറിന് പകരക്കാരനായി കണ്ണൂർ ബ്യൂറോയിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് പി സുരേഷിന് കണ്ണൂർ യൂണിറ്റിന്റെ ചുമതല നൽകി. മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അടുത്തിടെ കൊച്ചിയിൽ അമ്മയുടെ ജന്മദിനം മോഹൻലാലിന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചത് വാർത്തയായിരുന്നു. ദേശീയ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വൈറലായി കഴിഞ്ഞ മലയാളത്തിന്റെ ഇടുക്കിയിലെ കൊച്ചു പാട്ടുകാരൻ ആവിർഭവ് പിറന്നാൾ ആഘോഷവേദിയെ സംഗീത സന്ദ്രമാക്കാൻ പാട്ട് പാടിയതും വൈറലായി. ഇതിനിടയിലാണ് ഇപ്പോൾ ആ ദേശാഭിമാനിക്ക് അമളി പറ്റിയിരിക്കുന്നത്. മെട്രോമാൻ ഇ ശ്രീധരനും അതിശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഭാരതപ്പുഴയ്ക്ക് കുറുകെ പണിയുന്ന തവനൂർ തിരുനാവായ പാലത്തിന്റെ അലൈൻമെന്റ് മാറ്റിപ്പണിയണമെന്നാവശ്യപ്പെട്ട് ലോകപ്രസിദ്ധ സാങ്കേതിക വിദഗ്ധൻ മെട്രോമാൻ ഇ ശ്രീധരൻ ഹൈക്കോടതിയിൽ റിട്ട് നൽകി. പാലത്തിന്റെ അലൈൻമെന്റ് മാറ്റിയാൽ നിർമ്മാണ ചെലവ് മൂന്നിലൊന്നായി കുറയ്ക്കാമെന്നും ഭാരതപ്പുഴയുടെ തീരത്തെ സംസ്കൃതി സ്മാരകങ്ങൾ തകർക്കാതിരിക്കാമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അനേക കോടികളുടെ ആരാധനാ വിശ്വാസത്തിന്റെ ഭാഗവും പുണ്യസങ്കേതവുമായ തിരുനാവായ ബലിതർപ്പണ സ്ഥാനത്തെ ത്രിമൂർത്തി ക്ഷേത്രത്തിന്റെ പവിത്രത സംരക്ഷിക്കുന്നതോടൊപ്പം കുറ്റിപ്പുറം ഗുരുവായൂർ റെയിൽവേ പാത വരുമ്പോൾ തടസ്സമില്ലാതെ ഗതാഗത സംവിധാനത്തിനും പാലത്തിന്റെ നിലവിലെ അലൈൻമെന്റ് മാറ്റുന്നത് സഹായകമാകുമെന്നാണ് ഇ ശ്രീധരൻ ഹർജിയിൽ വിശദീകരിക്കുന്നത്. 2016 ഒക്ടോബർ മാസമാണ് ഈ പാലം പണിക്ക് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. പാലത്തിന്റെ നിർമ്മാണ രീതിയും അലൈൻമെന്റും പുറത്തുവന്നതോടെ ഇ ശ്രീധരൻ 2022 സെപ്റ്റംബർ 19 മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തെഴുതി. പാലം നിർമ്മാണത്തിൽ ശ്രദ്ധിക്കേണ്ട സാങ്കേതിക കാര്യങ്ങളും ചെലവ് ചുരുക്കാനുള്ള മാർഗങ്ങളും ഇതിൽ വിശദീകരിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. തുടർന്ന് പൊതുമരാമത്ത് വകുപ്പിനും വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും അദ്ദേഹം കത്തയച്ചു. മറുപടി ലഭിക്കാതായപ്പോൾ 2023 ഫെബ്രുവരി 18 ഓർമ്മപ്പെടുത്തൽ കത്തയച്ചു. അതിനോടും പ്രതികരിച്ചില്ല. പിന്നീട് 2024 ഓഗസ്റ്റ് 24 മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ഇ ശ്രീധരന്റെ കത്തിനോടോ നിവേദനങ്ങളോടോ ഒരു പരിഗണനയും പിണറായി സർക്കാർ കാട്ടിയില്ല. പ്രതിഷേധങ്ങളും നിർദ്ദേശങ്ങളും അവഗണിച്ച് സെപ്റ്റംബർ 8 പാലം നിർമ്മാണം ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങളും ഹിന്ദു ഐക്യവേദിയും അടക്കമുള്ള സംഘടനകളും ഏറെ നാൾ നടത്തിയ പ്രക്ഷോഭ സമരങ്ങളും സർക്കാർ വകവച്ചില്ല. നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി തവനൂരിൽ കേരള ഗാന്ധി കേളപ്പജിയുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന സർവോദയ സംഘം സ്മാരകം പൊളിച്ചു മാറ്റുകയും ചെയ്തു. നിലവിൽ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന പാലത്തിന്റെ വഴി 200 മീറ്റർ ഒരു വശത്തേക്ക് മാറ്റിയാൽ കേരള ഗാന്ധി കെ കേളപ്പന്റെ സമാധി സ്ഥാനമെന്ന ചരിത്ര പ്രസിദ്ധ സ്ഥാനവും ത്രിമൂർത്തി ക്ഷേത്രമെന്ന പവിത്ര സ്ഥാനവും സംരക്ഷിക്കാവുന്നതേയുള്ളൂ. ചരിത്ര സ്മാരകങ്ങൾ തകർക്കുകയും പുണ്യസ്ഥലങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ ഇ ശ്രീധരൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് പൊതുസമൂഹം. ശബരിമല തീർത്ഥാടകർക്ക് ഉൾപ്പെടെയുള്ള ഗതാഗത സേവനങ്ങൾ കീഴാക്കുന്ന നിരക്ക് തീരുമാനിക്കുന്നതിൽ തങ്ങൾക്കൊരു പങ്കുമില്ലെന്ന KSRTC. ശബരിമല തീർത്ഥാടകരിൽ നിന്ന് അധിക തുക ഈടാക്കുന്നില്ല. തീർത്ഥാടകർക്കായി നിലയ്ക്കൽ പമ്പ റൂട്ടിൽ സൗജന്യ സർവീസ് നടത്താൻ അനുമതി തേടി വിശ്വ ഹിന്ദു പരിഷത്ത് സമർപ്പിച്ച ഹർജിക്കെതിരെ നൽകിയ സത്യവാങ്മൂലത്തിലാണ് KSRTC ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. നിലയ്ക്കൽ പമ്പ റൂട്ട് ദേശസാൽകൃതമാണ്. അവിടെ സർവീസ് നടത്താൻ KSRTC മാത്രമേ അധികാരമുള്ളൂ. ദേശസാൽകൃത റൂട്ടുകളിൽ കോൺട്രാക്ട് കാരേജ് ബസ്സുകൾ സ്റ്റേറ്റ് കാരേജ് വാഹനങ്ങളായി ഓടിക്കുന്നതിന് അനുമതി നൽകാൻ കഴിയില്ലെന്നും സത്യവാങ്മൂലത്തിലുണ്ട്. പൊതുജനങ്ങൾക്കിടയിൽ അനാരോഗ്യകരമായ മത്സരങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാക്കി അനാവശ്യ സാമ്പത്തിക ലാഭത്തിനാണ് പരാതിക്കാർ ശ്രമിക്കുന്നതെന്നാണ് KSRTC ആരോപിക്കുന്നത്. തീർത്ഥാടകർ അനുഭവിക്കുന്ന യാത്രാ ക്ലേശവും ദുരിതവും പരിഹരിക്കുന്നതിനായി മണ്ഡല മകരവിളക്ക് കാലത്ത് 20 ബസ്സുകൾ വാടകയ്ക്കെടുത്ത് സൗജന്യമായി സർവീസ് നടത്താൻ അനുമതി തേടിയാണ് VHP സുപ്രീംകോടതിയെ സമീപിച്ചത്.